ഫിലിം ഗർജിലേക്ക് ഇവർക്കും സ്വാഗതം ജൂഡ് ആൻ്റണിയുടെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മോളിവുഡിലെ സർവൈവൽ ത്രീലർ സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ട് വമ്പൻ ഹൈപ്പോർട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുള്ള രണ്ടായിരത്തി പതിനെട്ട് പോലും നാം ആരും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വേറെ ലെവൽ ബോക്സ് ഓഫീസ് തേരോട്ടമാണ് നിലവിൽ പ്രതിദിന ബോക്സ് ഓഫീസിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ രണ്ടാമത്തെ ശനിയാഴ്ച ദിവസമായ ഇന്ന് ദിവസത്തെ ചിത്രത്തിൻ്റെ ഒൻപതാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ ഇന്ന് സിനിമ നേരിടക്കാൻ സാധ്യതയുള്ള കളക്ഷൻ ലോകം ലോകമെമ്പാട് നിന്നുള്ള കളക്ഷൻ തന്നെ ഇപ്പോഴത്തെ പുറത്ത് വന്നിരിക്കുകയാണ് അതിലാദമേ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരുമ്പോൾ നെട്ടിക്കുന്ന ഒരു കണക്കിലേക്ക് അതായത് ഇതുവരെ സിനിമ നേടാത്ത ഒരു ഫിഗറിലേക്ക് ഇന്ന് ദിവസമായ ശനിയാഴ്ച ദിവസം കളക്ഷനിലൂടെ സിനിമ എത്തിയേക്കുമെന്നാണ് ഏറ്റവും പുതിയ ട്രാക്കിംഗ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലായിരുന്നു സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷൻ എങ്കിൽ ഇന്ന് അത് രണ്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് കേൾക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് ഇന്ന് ദിവസം പതിവ് പോലെ നാലു കോടിക്ക് മുകളിലല്ല രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ കേരള കളക്ഷൻ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അഞ്ച് കോടിക്ക് മുകളിലേക്ക് സിനിമയുടെ കേരള കളക്ഷൻ ഇന്ന് ദിവസം എത്തിയേക്കുമെന്ന് തന്നെ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നു ഇന്ന് ദിവസം വലിയൊരു ജനത്തിരക്കാണ് നമ്മുടെ തിയേറ്ററുകളിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ബുക്ക് മൈ ഷോ എല്ലാം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ വലിയൊരു ജനതരക്ക് അതോടൊപ്പം തന്നെ ഹൗസ്ഫുൾ ഷോസ് എല്ലാം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വരെ പി എസ് ടു എന്ന സിനിമയ്ക്ക് ഏകദേശം നൂറ്റി അൻപതിൽ പരം സ്ക്രീൻ കൗണ്ട് കേരളത്തിലെ വിവിധ ഭാഷകളിലായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നലത്തോടെ അധികം നൂറൽ താഴെയായിട്ട് കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ സ്ക്രീനുകൾ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയ്ക്ക് ലഭ്യമായിരിക്കുകയാണ് അത് തന്നെയാണ് സിനിമയുടെ കൂടുതൽ കളക്ഷൻ നേരിടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എട്ട് ദിവസങ്ങൾ കൊണ്ട് ഇരുപത്തി ഒൻപത് കോടിക്ക് മുകളിലെ കളക്ഷൻ നേരെടുത്ത സിനിമ ഇന്നത്തെ കേരള കളക്ഷനോടെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് കോടി റേഞ്ചിലേക്ക് കളക്ഷൻ എത്തും അതേസമയം ലോകമെമ്പാടെന്നുള്ള എസ്റ്റിമേറ്റഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നിലവിൽ എട്ട് ദിവസങ്ങൾ കൊണ്ട് അറുപത്തിയേഴ് കോടി ഗ്രോസ് കളക്ഷൻ നേരിടുന്ന സിനിമ ഇന്നത്തെ കളക്ഷനോടെ എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേരിടക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് എഴുപത്തി അഞ്ച് എൺപത് കോടി റേഞ്ചിലാണ് നിലവിൽ നാം കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ഇന്നലത്തെ ഇതുപോലെ തന്നെ നമ്മുടെ എസ്റ്റിമേറ്റഡ് കളക്ഷനേക്കാൾ കൂടുതൽ കളക്ഷൻ സിനിമയ്ക്ക് ലഭ്യമാകുകയാണെങ്കിൽ അത് അറിയാനായിട്ട് കാത്തിരിക്കാം ഒരുപക്ഷെ എൺപത് കോടിക്ക് മുകളിലെ സിനിമ കളക്ഷൻ നേടുകയാണെങ്കിൽ അത് വേറെ ലെവൽ കളക്ഷൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും നാളത്തെ കളക്ഷനോടെ സിനിമ തൊണ്ണൂറ് കോടി റേഞ്ചിലേക്ക് എത്താനുള്ള എല്ലാവിധ സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല മികച്ച മേക്കിങ്ങും ക്വാളിറ്റിയോടെ എല്ലാം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ ഇതിനോടൊക്കെ തന്നെ നൂറ് കോടിക്ക് മുകളിലെ കളക്ഷൻ നേടാനിരിക്കുന്ന അടുത്ത മലയാളം സിനിമ എന്നൊരു പദവി നേടിക്കഴിഞ്ഞ സിനിമയാണ് നമുക്ക് കാത്തിരിക്കാം രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട്